ശരീരം നല്ലതുപോലെ മെലിയാനും നല്ലോണം ചുക്കലടിച്ച് വയറൊക്കെ ചൊട്ടി നല്ല രീതിയിൽ ശരീരം നല്ല ഷേപ്പോടി മാറ്റാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ ഒരു ഡ്രിങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും കുടിക്കാം. ഞാനൊന്ന് കുടിച്ച് ആദ്യമേ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ടേസ്റ്റോടുകൂടിയുള്ള ഒരു ഡ്രിങ്കാണിത്. നല്ല എഫക്റ്റ് നൽകുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് ഇത്. നിങ്ങൾ കുടിച്ചു കഴിയുമ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ വയറ് ചൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ശരീരം നല്ലതുപോലെ സ്ലിം ആകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെയുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ അന്ന് നിങ്ങളിലേക്ക് മൂന്ന് ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ വെയ്റ്റ് ലോസിന് സാധിക്കുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തെ പൂർണ്ണമാക്കി മാറ്റുന്നതാണ്. ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാരമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വ്യായാമവും ഒന്നും ചെയ്യാതെ ശരീരം വിയർക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നല്ല എഫക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഇത് ഞാൻ കുറേയധികം നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്, ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യം എത്തിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു സ്പൂണിനാണ് നമുക്ക് ഈ രണ്ട് ഐറ്റങ്ങളും വേണ്ടത്. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മല്ലിയാണ്. മല്ലി രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ജീരകം. ജീരകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ തോരനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല ജീരകം എന്ന് പറയും. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ജീരകം രണ്ട് സ്പൂണാണ് ഈ ഒരു സ്പൂണിൻ്റെ അളവിന് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറുകപ്പട്ട. ഞാൻ കറുകപ്പട്ട ഒരു 6 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെള്ളമാണ്. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത്രയും കാര്യത്തിനും നമുക്ക് 1 കപ്പ് വെള്ളം മതി. ഈ ഒരു കപ്പ് വെള്ളം നമ്മൾ തിളച്ച് കഴിയുമ്പോൾ 1/2 കപ്പായിട്ട് മാറും. അതായത് ഇത്രയുള്ള കപ്പിൻ്റെ വെള്ളം പകുതിയോളം പറ്റി ഇതിൻ്റെ എല്ലാം സത്ത് അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. നമുക്കിനി ഇത് തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മല്ലി. ഈ മല്ലിയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാനും കൂടാതെ തന്നെ ശരീരത്ത് കൊഴുപ്പിനെ ഇല്ലായ്മയാക്കുന്നത് മൂലം തന്നെ നമ്മുടെ ശരീരം മെലിയാനും സാധിക്കുന്നതാണ്. പിന്നെ ജീരകം ശരീരത്തിൻ്റെ വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ മെലിയാനും എളുപ്പമാക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് കറുകപ്പട്ട. കറുകപ്പട്ട നമ്മൾ ഡെയിലി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ വെയ്റ്റ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കറുകപ്പട്ട നമ്മുടെ ശരീരത്തെ ദഹന പ്രക്രിയയ്ക്കും ഒക്കെ വളരെയധികം സാധിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ ദഹന പ്രക്രിയയ്ക്കൊക്കെ വളരെയധികം സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2 മാസത്തോളം റെഗുലറായി കുടിക്കുകയാണെങ്കിൽ നല്ല എളുപ്പം റിസൾട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് പീരീഡ് ടൈമിലും കുടിക്കാവുന്നതാണ്, ഒരു പ്രശ്നം തന്നെ ഇല്ല. പിന്നെ കൂടാതെ തന്നെ നിങ്ങളിത് മുടങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആഹാരത്തിന് മുന്നേ രാവിലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടും നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കണം. അങ്ങനെ നിങ്ങൾ കുടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം നല്ലതുപോലെ മെലിയാനായിട്ട് സാധിക്കുന്നതാണ്. ആഹാരത്തിന് ശേഷം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡൈല്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ രാത്രിയിൽ ആഹാരം കഴിച്ചതിന് ശേഷം ഇത് കുടിച്ചിട്ട് കിടക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകും. മൂത്രം പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് യൂറിൻ, അതായത് നിങ്ങളുടെ മൂത്രത്തിലൂടെ പുറന്തള്ളി പോകുന്നതാണ്. ഇത് നമുക്ക് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, അതിൻ്റെ കളർ തന്നെ ഒരു മാറ്റം വന്നത് കണ്ടോ. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തിളച്ച് പകുതിയാകുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് തിള നല്ലതുപോലെ ഉണ്ടാവുകയും പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ സത്ത് നല്ല രീതിയിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പം ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്.
റിസൾട്ട് കിട്ടുന്ന സമയത്തായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കിട്ടാനായിട്ട് പിന്നെയും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കും. ഒരു മാസം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം നല്ലതുപോലെ മെലിയും, ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് രണ്ട് ദിവസം വരെ ഈ ഒരു ഒറ്റ ഒരു കപ്പിന് തയ്യാറാക്കിയത് രണ്ട് ദിവസം വരെയും നമുക്ക് കുടിക്കാവുന്നതാണ്. തയ്യാറാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. കാരണം ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതും നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനുമായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും കൂടി മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേരെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതായിട്ടുണ്ടെങ്കിലും ഇനി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും വന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോ വായിക്കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.